ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ചെറുപഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 1/2 കിലോ ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഈ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ. അപ്പോൾ പഴമൊക്കെ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദപ്പൊടി ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒത്തിരി ഉപ്പിട്ട് കൊടുക്കാം. 1/3 സ്പൂണ് പഞ്ചസാര ചേർക്കാം. വലിയ സ്പൂണാണ് കേട്ടോ. ഇനിയിത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ അല്പം പൊടിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരല്പം കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതിനപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. 1-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നൊരു അല്പാൽപമായിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നിട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണിത്. ഞാനപ്പോൾ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അടിപൊളി, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണിത്. അപ്പോൾ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, താങ്ക് യു.